നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ പ്രതി നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കും കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കർശന ഉപാധികളോടെ ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശക്തമായ വാദം നടത്തിയിട്ടും ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷനും തിരിച്ചടിയായി കേസിൽ ഒന്നാം പ്രതിയായ ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് ഡ്രൈവർ അപ്പു എന്ന കൃഷ്ണപ്രസാദ് സുഹൃത്തായ ബൈജു ചെങ്ങമനാട് മറ്റൊരു സുഹൃത്തും ഹോട്ടൽ ഉടമയുമായ ആലുവ സ്വദേശി ശരത് എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് തന്നെ കേസിൽ കുടുക്കിയവരുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവർ അനുഭവിക്കുമെന്ന ശാപ വാക്കുകളാണ് നടത്തിയത് അല്ലാതെ വധഗൂഢാലോചന അല്ലായിരുന്നു എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതിയ മൊഴികൾ എഫ്ഐആർ ഇടാൻ വേണ്ടി മാത്രമാണെന്നും എഫ്ഐആർ ദുർബലമാണെന്നും പ്രതിഭാഗം വാദിച്ചു ചില ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനായി ഉണ്ടാക്കിയതാണ് ഈ കേസെന്നാണ് ദിലീപിൻ്റെ വാദം ഭാവനാസമ്പന്നമായ ഒരു കഥയാണിത് വധഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തത് മുതലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു ടാബിലാണ് ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തത് ആ ടാബ് ഹാജരാക്കിയിട്ടില്ല ഇതുവരെ യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്ത ഉപകരണം ഹാജരാക്കാതെ കൃത്രിമം നടന്നിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രതിഭാഗം ഉയർത്തിയത് എഡിറ്റ് ചെയ്ത ഭാഗമാണ് ബാലചന്ദ്രകുമാർ നൽകിയിട്ടുള്ളത് ദിലീപും സഹോദരനും സഹോദരിയുടെ ഭർത്താവും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിച്ചതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ബാലചന്ദ്രകുമാർ ഹാജരാക്കിയത് എന്നാണ് പ്രതിഭാഗം വാദം ഇതിൽ ദിലീപ് സംസാരിച്ച ഭാഗം മാത്രമാണ് കോടതിയിലെത്തിയത് ബാലചന്ദ്രകുമാർ ഒരു സംവിധായകനാണ് ബാലചന്ദ്രകുമാർ പറയുന്ന പല കാര്യങ്ങളും അവിശ്വസനീയമാണ് വീട്ടിൽ വച്ചു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഗൂഢാലോചനയാകും വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവെട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും ദിലീപ് കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു ദിലീപ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും കസ്റ്റഡി വേണമെന്നും ശക്തമായ ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത് മൊബൈൽ ഫോണുകൾ വിട്ടുകിട്ടണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു വളരെ വിശദമായ വാദങ്ങൾ കേട്ട ശേഷം സമയമെടുത്തു തന്നെയാണ് കോടതി ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഫോൺ ഹാജരാക്കാൻ ദിലീപിനോട് കോടതി ആവശ്യപ്പെട്ടെങ്കിലും പ്രോസിക്യൂഷൻ വാദം ദുർബലമായത് കേസിനാസ്പദമായ മൊഴിയുടെ വിശ്വാസ്യത തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് എന്തായാലും കർശന വ്യവസ്ഥകളോടെയാണ് ദിലീപിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന കർശന നിർദ്ദേശം കോടതി ദിലീപിന് നൽകിയിട്ടുണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ അഭിപ്രായം അന്വേഷണവുമായി സഹകരിക്കാത്ത പക്ഷം പ്രോസിക്യൂഷന് അറസ്റ്റ് നടപടികൾക്കു വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും പ്രതികൾ ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾജാമ്യം എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതികൾ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം ഇതൊക്കെയാണ് ജാമ്യവ്യവസ്ഥകൾ ഈ ജാമ്യവ്യവസ്ഥകളോടെ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് നടന് താൽക്കാലിക ആശ്വാസവും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്